വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് സ്റ്റാറ്റസ്. നമ്മൾ വാട്സപ്പിൽ വീഡിയോസുകളും അതുപോലെ തന്നെ ഫോട്ടോസുകളും അപ്ലോഡ് ചെയ്ത് നമുക്ക് എത്ര പേർ അത് കണ്ടെന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന വാട്സപ്പിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ സുഹൃത്തുക്കൾ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലിടുന്ന ചില വീഡിയോസുകളും അതുപോലെ തന്നെ ഫോട്ടോസുകളും നമുക്ക് ലഭിക്കാൻ വേണ്ടി ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലുള്ള വീഡിയോസുകളും ഫോട്ടോസുകളും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന പല ആപ്ലിക്കേഷനുകളും നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ആപ്ലിക്കേഷന്റെ സഹായവും കൂടാതെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ നമ്മുടെ ഗാലറിയിൽ എത്തിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്താൽ ഈ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും തുടർന്ന് ആ നോട്ടിഫിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിലെ സ്റ്റാറ്റസ് വീഡിയോസുകളും അതുപോലെ തന്നെ ഫോട്ടോസുകളും ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ നമ്മുടെ മൊബൈൽ ഗാലറിയിലേക്ക് എത്തിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടുന്ന പല വീഡിയോകളും അതുപോലെ തന്നെ ഫോട്ടോസുകളും നമുക്കും വാട്സപ്പിലെ സ്റ്റാറ്റസാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടാകും. എന്നാൽ ആ സുഹൃത്തിൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് വീഡിയോസുകളോ അല്ലെങ്കിൽ ഫോട്ടോസുകളോ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെയാണ് വാട്സപ്പിന്റെ സ്റ്റാറ്റസിലെ വീഡിയോസുകളും ഫോട്ടോസുകളും നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് കാണിക്കാൻ പോകുന്നത്. നമ്മളതിനായി നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. എല്ലാ മൊബൈലിലും ഫയൽ മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോൾഡർ ഭാഗം സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ മൊബൈൽ നിരവധി ഫോൾഡറുകൾ നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ കാണാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് എന്ന രീതിയിലൊരു ഫോൾഡർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ മീഡിയ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പിലെ ജിഫ് വീഡിയോസുകളും അതുപോലെ തന്നെ ഓഡിയോ, ഡോക്യുമെന്റ്സ്, ഇമേജസ് തുടങ്ങിയ നിരവധി ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫോൾഡറിൽ സ്റ്റാറ്റസ് എന്നൊരു ഫോൾഡർ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ഇടതു ഭാഗത്ത് മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അവസാന ഭാഗത്ത് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ആ സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുക. ഇത് എനേബിൾ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആ ഫോൾഡർ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇത് ഡിസേബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചില ഫോൾഡറുകൾ ഹൈഡായി കിടക്കുകയാണ് നമ്മുടെ മൊബൈൽ. നമുക്കത് കാണുന്നതിന് വേണ്ടി ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്ന ഭാഗം എനേബിൾ ചെയ്യുക. തുടർന്ന് നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി കാണാൻ സാധിക്കും സ്റ്റാറ്റസ് എന്ന ഒരു ഫോൾഡർ. ഈ സ്റ്റാറ്റസ് എന്ന ഫോൾഡർ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. നമുക്കും ഇത്തരം ഫോൾഡറുകൾ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നാൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കേണ്ട ആ ഒരു ഫോൾഡർ ലോങ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ റീനെയിം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ റീനെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏറ്റവും ആദ്യ ഭാഗത്ത് ഒരു ഡോട്ട് നൽകുക. ഇങ്ങനെ ഡോട്ട് നൽകിയ ശേഷം നമ്മളിവിടെ വാട്സപ്പ് ബിസിനസ് ഇമേജ് എന്ന ഒരു ഫോൾഡറാണ് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യ ഭാഗത്ത് ഇതുപോലെ ഡോട്ട് ഇട്ടതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാണുന്ന പോപ്പ് ബോക്സിലും നമ്മൾ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ബിസിനസ് ഇമേജ് എന്ന ഒരു ഫോൾഡർ നമുക്ക് ഇവിടെ നിന്ന് ഹൈഡായത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഹൈഡായി പോകുന്ന ഫോൾഡറിലാണ് നമ്മുടെ സ്റ്റാറ്റസ് ഫോൾഡറും കിടക്കുന്നത്. ആ ഒരു സ്റ്റാറ്റസ് ഫോൾഡറും അതുപോലെ തന്നെ മറ്റ് ഹൈഡായി കിടക്കുന്ന ഫോൾഡറുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ ഇടതു ഭാഗത്തുള്ള മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സെറ്റിംഗ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് ഷോ ഹിഡൻ ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഡിസേബിൾ ആയിരിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഈ ഫോൾഡർ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനും അതുപോലെ തന്നെ നമ്മൾ ഹൈഡ് ചെയ്ത വാട്സപ്പ് ബിസിനസ് ഇമേജസ് എന്ന ഒരു ഫോൾഡറും ഇവിടെ കാണാൻ സാധിക്കും. വീണ്ടും നമുക്കിത് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ നിങ്ങൾ ഷോ ഹൈഡൻ ഫയൽസ് എന്ന ഭാഗം ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറുകൾ നമുക്ക് ഹൈഡാക്കി വെക്കാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ഹൈഡായി കിടക്കുന്ന ഫോൾഡറുകൾ ഓപ്പൺ ചെയ്ത് കാണുന്ന സ്റ്റാറ്റസ് എന്ന ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ കണ്ട എല്ലാ വാട്സപ്പ് സ്റ്റാറ്റസിലെ വീഡിയോസുകളും ഫോട്ടോസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
നമ്മുടെ സുഹൃത്തുക്കൾ അയച്ച വാട്സപ്പിലെ സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ വീഡിയോസുകളും നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ആ ഒരു ഫോട്ടോസിലോ വീഡിയോസിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്ത് കാണാനും അതുപോലെ തന്നെ നമുക്ക് വീഡിയോകൾ പ്ലേ ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ഇവിടെ വെച്ച് നമുക്ക് വാട്സപ്പിലെ സ്റ്റാറ്റസിൽ വന്ന ഫോട്ടോസുകളും വീഡിയോസുകളും നമുക്ക് മൂവ് ചെയ്ത് മറ്റ് ഫോൾഡറിലേക്ക് മാറ്റാൻ സാധിക്കുകയും അങ്ങനെ നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോസുകളും വീഡിയോസുകളും നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വാട്സപ്പിലെ സ്റ്റാറ്റസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഈ സ്റ്റാറ്റസുകളെല്ലാം ഡൗൺലോഡായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ച വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസുകളും അതുപോലെ തന്നെ ഫോട്ടോസുകളും നിങ്ങളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസാക്കി മാറ്റാൻ സാധിക്കും. സാധാരണ നമ്മുടെ സുഹൃത്തുക്കൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടുന്ന വീഡിയോസുകളും ഫോട്ടോസുകളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ സുഹൃത്തുമായി ബന്ധപ്പെട്ട് അവരോട് ആ ഫോട്ടോസുകളും വീഡിയോസുകളും അയച്ചു തരാൻ ആവശ്യപ്പെടുകയാണ് പതിവ്. എന്നാൽ നമുക്ക് ഇനി മുതൽ മറ്റു ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യുകയോ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളോട് അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസിലെ വീഡിയോസുകളും ഫോട്ടോസുകളും ആവശ്യപ്പെടുകയോ ചെയ്യാതെ നമ്മുടെ മൊബൈലിൽ തന്നെയുള്ള വാട്സപ്പിലെ ഫോട്ടോസുകളും വീഡിയോസുകളും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് ഇനി മുതൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നതിനുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. നിങ്ങൾ അതുകൂടി അനേബിൾ ചെയ്താൽ ഈ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയും ചെയ്യും. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.